താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഉല്ലാസയാത്ര പോയ വിവാദത്തിൽ തനിക്കെതിരെ ജീവനക്കാരുടെ ഗ്രൂപ്പിൽ വിമർശനം ഉന്നയിച്ച ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക ലംഘനത്തിന് നടപടി ആവശ്യപ്പെട്ട് കോന്നി എംഎൽഎ കെയു ജനീഷ് കുമാർ റവന്യൂ മന്ത്രി കെ രാജന് പരാതി നൽകി. ഫെബ്രുവരി 10നാണ് റവന്യൂ വിഭാഗത്തിലെ ജീവനക്കാർ കൂട്ടാവധിയെടുത്ത് ഉല്ലാസയാത്ര പോയത്. ആകെയുള്ള 63 പേരിൽ 27 ജീവനക്കാർ മാത്രമാണ് അന്ന് ഓഫീസിലെത്തിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ജനീഷ് കുമാർ തഹസിൽദാരെ ഫോണിൽ വിളിച്ച് വിശദീകരണം ചോദിച്ചതോടെയാണ് സംഭവം വാർത്തയായത്. തുടർന്ന് എംഎൽഎ താലൂക്ക് ഓഫീസിൽ നടത്തിയ പല നടപടികളും അധികാര പരിധിക്ക് പുറത്താണ് എന്ന് കാണിച്ച് ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായം പറഞ്ഞ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എം സി രാജേഷ് നടത്തിയ പരാമർശങ്ങൾ സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നാണ് എംഎൽഎയുടെ വിലയിരുത്തൽ. 136 റവന്യൂ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അഭിപ്രായം ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്തുത ഗ്രൂപ്പിലെ പോസ്റ്റ് തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നും അതിനാൽ ജീവനക്കാരനെതിരെ നടപടിയെടുത്ത് തന്റെ അവകാശം സംരക്ഷിക്കണമെന്നുമാണ് എംഎൽഎയുടെ ആവശ്യം. ഉല്ലാസയാത്ര വിവാദമായതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടായിട്ടില്ല. ഉല്ലാസയാത്ര പോയ ജീവനക്കാർ ചട്ടപ്രകാരം അവധിയെടുത്തവരാണ് എന്നും ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ താലൂക്ക് ഓഫീസിൽ ഏതെങ്കിലും പൊതുജനത്തിന് എന്തെങ്കിലും സേവനം മുടങ്ങിയതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന വിലയിരുത്തൽ. ഫെബ്രുവരി 10ലേക്ക് യാത്ര മാറ്റിയതിനും പാറമട ഉടമയുടെ വാഹനത്തിൽ സഞ്ചരിച്ചു എന്ന ആരോപണത്തിനുമെതിരായ തെളിവുകളും ഹാജരാക്കിയിരുന്നു. കൂട്ടവധിയിൽ എംഎൽഎയും ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്പോര് നടന്നിരുന്നു. ജനീഷ് കുമാറിന്റെ ഇടപെടൽ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്ന വിമർശനവുമായാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എം സി രാജേഷ് രംഗത്തെത്തിയത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ തഹസിൽദാരുടെ കസേരയിലിരിക്കാനും രജിസ്റ്റർ പരിശോധിക്കാനും എംഎൽഎക്ക് എന്ത് അധികാരമെന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചതാണ് ജനീഷ് കുമാറിനെ ചോദിപ്പിച്ചത്.